ഇന്നത്തെ വീഡിയോ എനിക്ക് ജപ്പാനിൽ എങ്ങനെ ജോലി കിട്ടിയെന്നതിനെ പറ്റിയാണ്. ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ജപ്പാനിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് തന്നെ എബി ഇവിടെ ഓൺസൈറ്റ് ആയിട്ട് ജപ്പാനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ജപ്പാനിൽ വരുന്നത്. പിന്നെ ജാപ്പനീസ് അറിയാത്തത് കൊണ്ടും പിന്നെ ഇവിടെ ഡിപ്പെൻഡൻസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ തന്നെ ഇവിടെ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ എന്റെ ജോലി റിസൈൻ ചെയ്യാതെ കമ്പനിയിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് റിമോട്ടായിട്ട് വർക്ക് ചെയ്ത് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഞാൻ വന്നത്. വന്നിട്ട് ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് ഞാൻ ജോലിക്കൊന്നും അപ്ലൈ ചെയ്തേ ഇല്ല. കാരണം ജോലി കിട്ടില്ലെന്നാണല്ലോ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ ലിങ്ക്ഡിനിൽ ലൊക്കേഷൻ ടോക്കിയോ ജപ്പാൻ എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വെറുതെ ലിങ്ക്ഡിനെടുത്ത് നോക്കിയപ്പോഴാണ് കുറെ ഇമെയിൽസ് വന്ന് കിടക്കുന്നു. അത് ഇവിടെ ജപ്പാനിലുള്ള കുറെ ജോബ് കൺസൾട്ടൻസിന്റെ ആയിരുന്നു. അവരൊക്കെ ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ് ഇൻ ജപ്പാൻ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെയിൽസ് ആയിരുന്നു വന്ന് കിടന്നിരുന്നത്. ഇവിടെയുള്ള മിക്ക കമ്പനീസും അവർ ഹയർ ചെയ്യുന്നത് ഇങ്ങനത്തെ കൺസൾട്ടൻസ് ത്രൂ ആണ്. അങ്ങനെ അന്ന് മെയിൽസിനൊക്കെ ഞാൻ റിപ്ലൈ അയച്ചു. അപ്പൊ ആ കൺസൾട്ടൻസ് ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അവരൊക്കെ കുറെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂ തന്നെ ഇവിടെ ജപ്പാനിലെ ഏറ്റവും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനി ആയിട്ടുള്ള റാക്കുത്തേന്റെ ആയിരുന്നു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു റാക്കുത്തേനിലൊക്കെ എനിക്ക് ഇന്റർവ്യൂ കിട്ടും ഇത്ര ഈസി ആയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഞാൻ റെസ്യൂമേ ഒക്കെ അയച്ചു. റെസ്യൂമേ അയച്ച ഉടനെ തന്നെ റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആയി, അവർ ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ നാട്ടിലെ വർക്ക് എക്സ്പീരിയൻസും പിന്നെ ഇത്ര ഈസി ആയിട്ട് ഇന്റർവ്യൂ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ റെസ്യൂമേ ഒക്കെ ഭയങ്കര കിടിലനാണ്, അതുകൊണ്ടായിരിക്കും. പിന്നെ നാട്ടിലും ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടും എടുത്തിട്ടൊക്കെ ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് റാക്കുത്തേന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ദോഷം പറയരുതല്ലോ, നല്ല അന്തസ്സായിട്ട് ഇന്റർവ്യൂവിൽ തോറ്റു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് ഇന്റർവ്യൂസ് അല്ല ഇവിടെ നടത്തുന്നത്. പിന്നെ കൺസൾട്ടൻസ് പല പല ജോബ് ഡിസ്ക്രിപ്ഷൻസ് കൊണ്ടുവന്നു, മിക്കതും ഞാൻ അപ്ലൈ ചെയ്തു. അതിൽ തന്നെ മെജോറിറ്റി ഓഫ് കമ്പനീസും എനിക്ക് കോൾ ബാക്ക് ചെയ്യാൻ ഇന്റർവ്യൂവിനും വിളിച്ചു. ഒരു കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഒന്നും പാസ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി ഇവിടെയുള്ള ആൾക്കാർ ജസ്റ്റ് നമ്മുടെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് മാത്രമല്ല നോക്കുന്നത്, മൊത്തത്തിൽ നമ്മൾ അവരുടെ കമ്പനിയിൽ എങ്ങനെ സ്യൂട്ടാകും, നമ്മൾ കൾച്ചറലി ഫിറ്റ് ആകുമോ, നമ്മുടെ വിഷനും അവരുടെ വിഷനും തമ്മിൽ മാച്ച് ആകുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ജപ്പാനിൽ ഒരാളെ ഹയർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആക്ച്വലി ഒരു മൂന്നാല് ഇന്റർവ്യൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ ടെക്നിക്കലി കുറച്ചൊക്കെ പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ നന്നായി പോയെന്ന് തോന്നിയിട്ട് അവരുടെ റെസ്പോൺസ് വന്നപ്പോൾ അതിലുണ്ടായിരുന്നത് യുവർ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഈസ് സോളിഡ് ബട്ട് ഇറ്റ് സീംസ് ലൈക്ക് യുവർ മിഷൻ ഈസ് നോട്ട് മാച്ചിങ് വിത്ത് അവേഴ്സ്. ആക്ച്വലി ഞാൻ മിഷനോ എന്നൊരു മൈൻഡിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ആ മെയിൽ ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാം. ആ മെയിൽ പുതുതായിട്ട് ഒരു രാജ്യത്ത് പോകുന്ന എല്ലാവർക്കും പറയാനുള്ളത് അവരുടെ റെസ്യൂമേഴ്സ് റിജക്റ്റ് ആയിരുന്നു, അവർക്ക് ഇന്റർവ്യൂ കോൾസ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറെ കഥകളാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ കഥ നേരെ തിരിച്ചാണ്. ഞാൻ അപ്ലൈ ചെയ്ത മിക്ക കമ്പനീസും എൻ്റെ റെസ്യൂമേ അക്സെപ്റ്റ് ചെയ്തു, എല്ലാവരും എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു. പക്ഷേ ഇന്റർവ്യൂസ് ഒന്നും തന്നെ പാസ്സാവാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ കുറച്ച് നാളത്തേക്ക് റെസ്യൂമേ അയക്കുന്നത് നിർത്തി, കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, നാട്ടിലൊരു 4 വർഷത്തോളം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കോഴ്സസ് ഒക്കെ വാങ്ങിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചിട്ട് ഇന്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത്, ഒരുപാട് സ്കോർ ടെസ്റ്റുകൾ ചെയ്ത്, ഒരുപാട് ടേക്ക് അസൈൻമെന്റ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് പേപ്പർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ കോൺട്രാക്ട് പൊസിഷനിൽ ഓഫർ കിട്ടി. പക്ഷെ അപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, എനിക്ക് നാട്ടിലെ കമ്പനിയിൽ 3 മാസം നോട്ടീസ് പീരിയഡ് ഉണ്ട്. മാത്രമല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിപ്പെൻഡൻസിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് പാർട്ട് ടൈം ജോലി ചെയ്യാം എന്നല്ലാണ്ട് ഫുൾ ടൈം ജോലി ചെയ്യാൻ ഡിപ്പെൻഡൻസ് വിസയിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഒരാൾ ജോലി അപ്ലൈ ചെയ്ത് വരുന്ന പോലെ തന്നെ ഒരു വർക്ക് വിസ ഫ്രം ദി സ്ക്രാച്ച് പ്രോസസ്സ് ചെയ്ത് എനിക്ക് കിട്ടണം, എന്നാലേ എനിക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് രണ്ടിന് സമയം ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് ആ ജോലിക്ക് ആക്ച്വലി ജോയിൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ആയിരുന്നു വേണ്ടത്, പക്ഷേ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് വേണ്ടത് കൊണ്ട് എനിക്ക് ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതോടെ ഞാൻ പിന്നെ കോൺട്രാക്ട് പൊസിഷൻസിന് അപ്ലൈ ചെയ്യുന്നതേ നിർത്തി, കാരണം കോൺട്രാക്ട് പൊസിഷനിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ ഫുൾ ടൈം ജോബ്സിന് മാത്രം അപ്ലൈ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഇപ്പൊ പറഞ്ഞുള്ള കമ്പനിയിൽ ജോലി കിട്ടി. പിന്നെ നമുക്കിവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് കമ്പനിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. അങ്ങനെ അവരെ വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള കുറെ ഇന്റർവ്യൂസ് പാരലലി നടക്കുന്നുണ്ടായിരുന്നു.
അതൊക്കെ എനിക്ക് ഞാൻ ക്യാൻസൽ ചെയ്തു. ഇത് അങ്ങനെ ഒരു 2 months ആ പ്രോസസ്സിംഗിന് എടുത്തു. പിന്നെ 3 months എന്റെ നാട്ടിലെ ഓഫീസിലെ നോട്ടീസ് പിന്നെ സെർവ് ചെയ്തിട്ട് 2023 July 1 ഞാൻ ജാപ്പനീസ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇനി ഞാൻ എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തതെന്ന് പറയാം. മെയിനായിട്ട് 2 സൈറ്റുകളാണ് ഞാൻ യൂസ് ചെയ്തത്. അത് ഏതൊക്കെയാന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് സൈറ്റ് japandev.com എന്നാണ്. അതിൽ നോക്കിയാൽ നമുക്ക് കാണാം ജോബ് വിത്ത് റീലൊക്കേഷൻ, ഇംഗ്ലീഷ് ഒക്കെ ജോബ്സ്, റിമോട്ട് ജോബ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ജോബ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഫസ്റ്റ് കിടക്കുന്ന മെർക്കറി എന്ന് പറയുന്നത് ഈ ജപ്പാനിലെ 1 of the biggest കമ്പനിയാണ്. നമ്മുടെ നാട്ടിൽ OLX ഒക്കെ പോലത്തെ ഒരു കമ്പനിയാണ്. പിന്നെ പേപേ, പിന്നെ ധാരാളം ചെറിയ കമ്പനീസൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ റീലൊക്കേഷൻ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ഒക്കെ ജോബ്സ് ആണ്. അത് മാത്രമാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 സൈറ്റ് ടോക്കിയോ ഡെബ് എന്ന് പറയുന്ന സൈറ്റാണ്. മുന്നേ കണ്ട ജപ്പാൻ ഡെബിലെ പോലെ തന്നെ ഈ ഇൻ്റർനാഷണൽ ജോബ്സ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റാണ് ഇതും. ഇവിടെ അപ്ലൈ ഫ്രം അബ്രോഡ്, ഫുള്ളി റിമോട്ട് എന്നൊക്കെ പറയുന്ന ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ജോബ്സ് ലിസ്റ്റ് ചെയ്യും. അതുമാത്രമല്ല സൈഡിൽ നമുക്ക് ടെക്നോളജി ചൂസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ ജോബ്സിൻ്റെ മാത്രം കാര്യം എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുള്ളൂ. അങ്ങനെ കിട്ടുന്ന സൈറ്റാണിത്. ഇവിടെ നമുക്ക് നമ്മുടെ ടെക്നോളജി ചൂസ് ചെയ്താൽ, ഇപ്പോൾ C# ചൂസ് ചെയ്താൽ C# വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ചൂസ് ചെയ്താൽ അതിന് വേണ്ടിയിട്ടുള്ള ജോബ്സ് മാത്രമായിട്ട് സെർച്ച് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇതിൽ നമുക്ക് സ്യൂട്ടാകുന്ന, നമ്മുടെ എക്സ്പീരിയൻസിന് സ്യൂട്ടാകുന്ന ജോബ്സിന് അപ്ലൈ ചെയ്താൽ മോസ്റ്റ്ലി കോൾ ബാക്സ് വരും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജപ്പാനിൽ ഒരുപാട് ജോലികളുണ്ട്. നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഇവിടെ നെഗറ്റീവ് പോപ്പുലേഷൻ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് സത്യമാണ്. ജപ്പാനിലെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർ തികയുന്നില്ല. അതുകൊണ്ട് ഇവർ കുറെ ജോബ്സ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നു. ഇതല്ലാണ്ട് ഫോറിനേഴ്സിന് ഇവർ നേരെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഇവർക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇവർ വെറുതെ ഒരാളെ എടുക്കില്ല. നമ്മൾ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവര് പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ പാസ് ആവാൻ മാത്രം നമുക്ക് എബിലിറ്റി ഉണ്ട് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ജപ്പാനിൽ എന്തായാലും ജോലി കിട്ടും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് ജപ്പാനിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. അവരുടെ വർക്ക് എക്സ്പീരിയൻസ്, റെലവെന്റ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ജോലി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ്.